SSLC പരീക്ഷയ്ക്ക് തുടക്കമാകുന്നു. 4 ലക്ഷത്തിലേറെ കുട്ടികൾ പരീക്ഷ എഴുതുന്നു. 2960 പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. 10-ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഇത്തിരി ടെൻഷനൊക്കെ കാണും. ടെൻഷന്റെ കാര്യമൊന്നുമില്ല, പരീക്ഷ കൃത്യമായി എഴുതട്ടെ. മറ്റു വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അതായത് വലിയ ആത്മവിശ്വാസത്തോടെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയെന്നാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് രാവിലെയാണ് SSLC പരീക്ഷ ആരംഭിക്കുന്നത്. 419,362 റെഗുലർ വിദ്യാർത്ഥികളും അതേപോലെ 192 പ്രൈവറ്റ് വിദ്യാർത്ഥികളുമാണ് ഇക്കൊല്ലം പരീക്ഷ എഴുതുക. അതിൽ 213,801 പേർ ആൺകുട്ടികളും 205,561 പേർ പെൺകുട്ടികളുമാണ്. സർക്കാർ മേഖലയിൽ 1,170 സെൻ്ററുകളും എയ്ഡഡ് മേഖലകളിൽ 1,421 സെന്ററുകളും അൺഎയ്ഡഡ് മേഖലയിൽ 369 സെന്ററുകളും അടക്കം മൊത്തം 2,960 പരീക്ഷാ സെന്ററുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ്. ഇവിടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ അത് സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു. നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഈ ഗൾഫ് മേഖലയിൽ 518 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ 9 സ്കൂളുകളിലായി 289 വിദ്യാർത്ഥികളും ഇക്കൊല്ലം പരീക്ഷ എഴുതും. 2023 മാർച്ച് 29 SSLC പരീക്ഷ അവസാനിക്കുന്നത്. ഈ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 70 ക്യാമ്പുകളിലായി 3 മുതൽ 26 വരെയുള്ള തീയതികളിലായി പൂർത്തീകരിക്കുന്ന ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആകെ 18,000-ൽ അധികം അധ്യാപകരുടെ സേവനം മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ ടാബുലേഷൻ നടപടികൾ പൂർത്തീകരിച്ച് മെയ് 2-ാം വാരത്തിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു തീരുമാനമാണ് നിലവിലിപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇതനുസരിച്ചിട്ടുള്ള മുൻകരുതൽ നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ വേനൽ ചൂടാണ്, പുറത്തിറങ്ങാൻ കഴിയാത്തത്ര വേനൽ ചൂടാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടികൾ ഈ ഹാളിൽ നിന്ന് പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ കുടിവെള്ളം അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ പ്രത്യേകം അതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ ഈ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന DGP യുമായിട്ടുള്ള ആശയവിനിമയം അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ഓഫീസർമാരുടെ ഓൺലൈൻ യോഗം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കഴിഞ്ഞ ദിവസം വിളിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ, അല്പ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂമിലേക്ക് സ്കൂളുകളിലേക്ക് എത്തി പരീക്ഷ എഴുതാനുള്ള ഒരു സമയമാണുള്ളത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട്. സ്കെയിൻ, ഓക്കെ, താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ്. ഒരിക്കൽ കൂടി എല്ലാ കുട്ടികൾക്കും, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ. അവരുടെ മാതാപിതാക്കളോട് നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട, പരീക്ഷ വരും പോകും. എത്രയോ പരീക്ഷകൾ നമ്മൾ കണ്ടതാണ്. ഇതൊരു പരീക്ഷണമായിട്ട് എടുക്കേണ്ട, പരീക്ഷകൾ വന്നു പോകട്ടെ.